വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സന സ്റ്റാർവെൽ. ദിസ് ഈസ് മീ ഫർഷാന. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കോൺ കൂടെ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഒരാൾക്ക് ബർത്ത്ഡേയും ആണ്, അപ്പോൾ അതിൻ്റെ വിശേഷം കൂടി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 1 kg ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. 4 സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കൈപ്പിടി അളവ് പൊതീന, കുറച്ച് ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട്. 1/2 ഗ്രാമ്പു ഏലക്ക ബേലീഫ്, 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം വെളുത്തുള്ളി, മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിക്കനുസരിച്ച് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. മല്ലിയില, നെയ്യ്, ഗോൾഡ് വിന്നർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ലെമൺ, കുറച്ച് ബിരിയാണി മസാല. ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന മസാലയാണ്. ഈ മസാലയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയെടുക്കാം. ചെറിയ ഉള്ളിയും അരച്ചെടുക്കാം. ഉപ്പ്, മട്ടനിൽ കുറച്ച് ഉപ്പിട്ട് വേഗം വെച്ചതാണിത്. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ബിരിയാണി പാത്രം എടുക്കാം, ഫ്ലെയിം ഓൺ ചെയ്യാം. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം. കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ ചൂടായി വരുമ്പോൾ 1/2 ഗ്രാമ്പു ഏലക്ക ബേലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. വേഗം വഴഞ്ഞ് വരാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഇപ്പോൾ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരച്ച് വെച്ച ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് പൊതീന ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലി ഇലയും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ് ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മട്ടൻ വേവിച്ച വെള്ളം ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുക്കാം. ഇനി അരി വറുത്തെടുക്കാൻ ഒരു പാത്രം എടുക്കാം. കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. ബിരിയാണി റൈസ് ആഡ് ചെയ്ത് നന്നായി വറുത്തെടുക്കാം.
ഇനി ഈ മസാലയിലോട്ട് നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പൊ കുറച്ച് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ബിരിയാണി പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ വെള്ളത്തിൻ്റെ പാത്രം വെച്ചിട്ട് നമുക്ക് തമ്മിൽ ഇടാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ അടിപൊളിയായ നല്ല ചൂട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് കമൻ്റ് ചെയ്യണേ. ഇനി നമുക്ക് ബർത്ത്ഡേ പാർട്ടിയുടെ വിശേഷങ്ങൾ കാണാം. ഇത് പാർട്ടിയൊന്നല്ല ഗൈസ്, ഇതൊരു ചെറിയൊരു സെലിബ്രേഷനാണ്. ഞങ്ങളുടെ ഉമ്മച്ചി ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്ത് വന്നാലും ഞങ്ങൾക്ക് ഒരുപാട് സർപ്രൈസും ഇതൊക്കെ തരാറുണ്ട്. അപ്പോൾ ഞങ്ങളെയും കൊണ്ട് കഴിഞ്ഞൊരു ചെറിയൊരു സെലിബ്രേഷനാണ് ഇത്. ഉമ്മച്ചി നോബിന് വേണ്ടിയുള്ള തിങ്സൊക്കെ മേടിക്കാൻ പോയപ്പോഴത്തേനും ഞാനും ബ്രദറും ചേർന്ന് കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള ഡെക്കറേഷനും കേക്കും ഒക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ ഉമ്മച്ചിക്ക് വേണ്ടിയ ഗിഫ്റ്റൊക്കെ ഞങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. ഒക്കെ ഉമ്മച്ചിക്ക് അറിയാതെ ഞങ്ങൾ ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. അപ്പം നമ്മൾ കേക്ക് കട്ടിങ്ങിലോട്ട് പോവാം. ഇതാണ് ഞങ്ങൾ മേടിച്ച കേക്ക്. പെട്ടെന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കിട്ടിയത്. അപ്പം ഞങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തന്നെ മേടിച്ചു. രാത്രി 10 മണിക്കാണ് കേട്ടോ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത്. എന്താ വെച്ചാൽ നോമ്പിൻ്റെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അത് കാരണം നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത്. ഇതാണ് ഞങ്ങൾ ഉമ്മച്ചിക്ക് കൊടുത്ത ഗിഫ്റ്റ്. ഇത് ഉമ്മച്ചിക്ക് നല്ല ഇഷ്ടമായ കളറാണ്. ഉമ്മച്ചിക്ക് ഇട്ടാൽ നല്ല ചേർച്ചയക്കാരൻ. ഇത് ഡബിൾ കളറാണ്. ഒന്ന് ഡാർക്ക് ഗ്രീനും പിന്നെ ലൈറ്റ് ഗ്രീനും അങ്ങനെ മിക്സ് ചെയ്ത കളറാണ്. ഇത് നേരിൽ കാണാൻ ഇന്നും അടിപൊളിയായ കളറാണ്. ഇത് ഞാനും ബ്രദറും ഓൺലൈനിൽ ഞങ്ങൾ ഉമ്മച്ചിക്ക് വേണ്ടി ഓർഡർ ചെയ്ത് കൊടുത്തതാണ്. നല്ല അടിപൊളി സാരിയാണ് കേട്ടോ. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി ഒരു വട്ടം കൂടി പറയാണ് ഗൈസ്, ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കോൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ദിസ് ഈസ് മീ ഫർഷാന. ടാറ്റാ, ബൈ ബൈ, സീ യു ഇൻ എ നെക്സ്റ്റ് വീഡിയോ.